മികച്ച അഭിപ്രായവുമായിട്ട് ദുൽഖർ സൽമാന്റെ സീതാരാമം മൂവി തെലുങ്കിൽ 21-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് തെലുങ്ക് ഹൈദരാബാദ് സിനിമയായ ലൈഗർ ഒരു പാനിൻ്റെ സിനിമയാണ്. വിജയ് ദേവരകൊണ്ടയാണ് ഈ ഒരു ചിത്രത്തിലെ നായകൻ. ചിത്രം 125 കോടിയുടെ ബഡ്ജറ്റിലാണ് വരുന്നത്. മുന്നിലും പിന്നിലും എല്ലാം മികച്ച് നിൽക്കുന്നവർ, അതേപോലെ മികച്ച മാർക്കറ്റിങ്ങും മികച്ച ഹൈപ്പും കിട്ടിയ സിനിമ. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ റിവ്യൂസിലും അതുപോലെ പബ്ലിക് റെസ്പോൺസിലും എല്ലാം സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്കിലെ ഒട്ടുമിക്ക തിയേറ്ററിലും ഇന്ന് ലൈഗർ കൈയടക്കി വെച്ചിരിക്കുന്ന കാഴ്ച ാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ തിയേറ്റർ ഉടമകൾ തിയേറ്റർ ജീവനക്കാർക്ക് വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. സീതാരാമത്തിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം ഒന്ന് കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് 4-ഉം 5-ഉം ഷോയിലൊക്കെയാണ് സീതാരാമം 21-ാം ദിവസം കളിക്കുന്നത് എങ്കിൽ അതൊരു 8 എന്ന ഷോ കൗണ്ട് കൂട്ടാനുള്ള അനുമതിയാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈഗർ വരുന്ന സമയത്ത് തെലുങ്കിൽ നിന്നും സീതാരാമം വാഷ് ഔട്ട് ആവും എന്ന്. എന്നാൽ അത്തരത്തിലുള്ള കാഴ്ചയല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. സീതാരാമത്തിൻ്റെ ഷോയും കാര്യങ്ങളെല്ലാം കൂടി കൂടി വരുന്നു. ലൈഗർ മൂവി നിങ്ങൾ കണ്ടോ? ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.